ഈ സാഹചര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടാണ് ഞാൻ അന്ന് പ്രഖ്യാപിച്ചത് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നോട് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രാദേശികമായ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ള ധാരാളം നേതാക്കൾ വിളിച്ചു പറയുന്നു അവരുടെയും എൻ്റെയും ആശങ്ക ബി ജെ പിക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായി എ കെ ഷാനിബിൻ്റെ സ്ഥാനാർത്ഥിത്വം മാറുമോ എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർണയിച്ചതുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിക്കകത്തും വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തും അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി കിട്ടിയതിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞാനിവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് മറ്റന്നാൾ തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ തയ്യാറായിരിക്കുന്നു അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നും നാളെയുമായിട്ട് അത് പരിശോധിക്കും ഇന്ന് നോമിനേഷൻ ഫോം വാങ്ങി ബാക്കി കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനമെടുക്കും ഈ പാലക്കാട് മത്സരിക്കുന്നത് ബി ജെ പി ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെ തോൽപ്പിക്കണം അതോടൊപ്പം ബി ജെ പിയെ തോൽപ്പിക്കേണ്ട കോൺഗ്രസ് ബി ജെ പിയെ വളർത്താൻ ശ്രമിക്കുന്നു എന്ന ആ രാഷ്ട്രീയത്തെയും തോൽപ്പിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് വി ഡി സതീശൻ എന്ന വ്യക്തിയോടോ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയോടോ ഉള്ള എതിർപ്പല്ല അവർ കഴിഞ്ഞ കാലങ്ങൾ സ്വീകരിച്ച അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടുമുള്ള എതിർപ്പാണ് ഞാൻ ഉദാഹരണ സഹിതം അത് കഴിഞ്ഞ വൃത്തസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള എന്റെ പ്രതിഷേധമാണ് ഞാനത് കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ ഉദാഹരണ സഹിതം പറഞ്ഞാണ് ഓരോ കാര്യങ്ങളും യൂത്ത് കോൺഗ്രസ് എലക്ഷൻ അതുപോലെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച കാര്യമടക്കം വി ഡി സതീശനും ഷാഫി പറമ്പിലും തീരുമാനിക്കുന്ന പോലെയാണ് ഇപ്പോൾ പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കുന്നത് അത് നല്ല തീരുമാനമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നാൽ അത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിന് എതിരെ പറയുന്നവരെ അടിച്ചമർത്തുന്നു പരിഹസിക്കുന്നു പ്രാണികളെന്ന് വിളിക്കുന്നു പുഴുക്കളെന്ന് വിളിക്കുന്നു കെ പി സി സി പ്രസിഡന്റിനെ പോലും വി ഡി സതീശന്റെ പരിഹാസത്തിന് പാത്രമാകേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്നെ പല ആളുകളും ബന്ധപ്പെടുന്നുണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് അവരോടൊന്നും ഞാൻ ഒരു അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പി വി അൻവർ എന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല കോൺഗ്രസിന്റെ ജില്ലയിൽ ജില്ലക്കകത്ത് നിന്ന് ഡി സി സി തലത്തിലുള്ള നേതാക്കളുണ്ട് മണ്ഡലം തലത്തിലുള്ള നേതാക്കളുണ്ട് അതുപോലെ പണ്ട് കെ എസ് യു ആയിരുന്ന ആളുകളുണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരുണ്ട് അതുപോലെ അവരുടെ വീട്ടുകാരുണ്ട് ആ രീതിയിൽ ഒരുപാട് പേര് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്